നിരവധി മനോഹര ഗാനങ്ങൾ ആലപിച്ച് ടോപ് സിംഗർ വേദി അത്ഭുതപ്പെടുത്തിയ സൂര്യ നാരായണനാണ് ഇനി പാടാനെത്തുന്നത്. വെൽക്കം സൂര്യൻ ഓൺ സ്റ്റേജ്. ഞാനിവിടെ വന്നതെന്തിനാന്ന് അറിയാമോ? നിന്നെ കുറച്ച് വഴക്ക് പറയാനാ. പറയട്ടെ? എടേ, ഈ പാടുമ്പോഴ് ചെലപ്പോ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റും.
അത് ശരിയായില്ല എന്ന് പറയാൻ ഞാനാണല്ല. ഇവിടെ അതൊക്കെ പറ്റും, പക്ഷെ നീ നന്നായിട്ട് പാടി അല്ലേ. താങ്ക് യു സർ. നല്ല മിടുക്കനാണ്. അപ്പോ സ്റ്റേജിൽ ചില സമയത്ത് നമ്മൾ വിചാരിക്കാതെ നമ്മുടെ ശബ്ദം ചിലപ്പം ചെറുതായിട്ടൊക്കെ ഇടറും, അത് സാധാരണ കേട്ടോ. അപ്പൊ അത് ഒരു വലിയൊരു സംഭവമായിട്ട് എടുക്കണ്ട. നീ കുറച്ച് ടെൻഷനിലാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നത് കേട്ടോ. അതല്ല കുട്ടാ, എന്റെ കാര്യം എന്താണെന്നറിയോ, ഈ പ്രായം മാറുമ്പോഴത്തേക്ക് ഈ ശബ്ദം മാറുന്ന സമയമാണ്. അപ്പൊ ഈ ശബ്ദം മാറുന്ന സമയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളിയൊക്കെ വരും. ഒരു 2.5 kg വെയിറ്റ് ഉള്ള ഒരു വെള്ളിയായിരുന്നത്. അത് നീ പോകുമ്പോ എനിക്ക് തന്നിട്ട് പോണം കേട്ടോ, വീട്ടിൽ കുറച്ച് ചെലവുകളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് അതിനകത്ത് ഒരിക്കലും നമുക്ക് അയ്യോ വെള്ളി വീണുകൊണ്ട് മാർക്ക് കുറയ്ക്കുന്ന ഗ്രേഡ് കുറക്കുക അങ്ങനൊന്നും ഇല്ല അല്ലേ. വെള്ളിയൊക്കെ നമ്മൾ സ്വർണ്ണമായിട്ട് മാറ്റും അല്ലേ. ഇവിടെ ചിലപ്പം കോപ്പർ ആയിട്ടോ അല്ലെങ്കിൽ വെള്ളിയായിട്ടോ ഒക്കെ ഇവിടെ വരുന്ന കുട്ടികളെ നമ്മൾ സ്വർണവും പ്ലാറ്റിനവുമായിട്ട് മാറ്റും. അതാണ് ടോപ് സിംഗർ. ഇവൻ പ്ലാറ്റിനം അല്ല, അതിന്റെ മേലില് അമൂല്യമായ ടാലന്റ് ഉള്ള പയ്യനാണ്. അപ്പോ ഈ പെർഫോമൻസിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഒരു ബാഡ് ഡ്രീം ആയിട്ടത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത്, എനിക്ക് വേണ്ട കാര്യം പറയാം. ഞാൻ വന്നതിന് ചില വേറെ കാര്യങ്ങളുണ്ട്, എനിക്ക് അനുപല്ലവി ഒന്നുകൂടെ കേട്ടേ പറ്റൂ. എന്നിട്ട് തീരുമാനിക്കുക അവന് ഗ്രേഡ് കൊടുക്കണോ വേണ്ടേന്ന് അല്ലേ. അത് ഒന്നുകൂടെ പാടിക്കോ അവനെ, കാരണം അപ്പോൾ മനസ്സിൽ അയ്യോ അവിടെ ഒരു വെള്ളി പാടിയല്ലോ ഇനി ലോകം മുഴുവൻ അത് കേൾക്കുമല്ലോ എന്നുണ്ട്. അവനിങ്ങനെയും പാടും, പാടിയപ്പോൾ അറിയാതെ വെള്ളി ഒന്നല്ലേ. ഞാൻ ആ വെള്ളിയെ വലിച്ചെടുത്തത് വൈഷ്ണവിന്റെ ചുമയെടുത്ത പോലെ ഓക്കെ എന്നെ പഠിക്കേ. മറന്നു വോഹം സഗീതം മദാലസ നൃത്ത ഗീതം, മറന്നു വോഹം സഗീതം മദാലസ നൃത്ത ഗീതം, മനസ്സുണർത്താൻ വന്ന മായാമേനകേ. സുഭാഷ് ഇവിടെ അല്ലല്ലോ വെള്ളി വന്ന്, പിന്നെന്തിനാ ഇത് പാടിയത്? അനുപല്ലവിയിലാണ് വന്നത്? എവിടെ നിനക്ക് വെള്ളി വന്നത്? നിനക്ക് തന്നെ ഓർമ്മയില്ലേ ആ വെള്ളി വന്ന സ്ഥലം പാടൂ. ഇത് ചരണമല്ലേ? ആ ഇത് ചരണം. അതാണ് ഞാൻ ചോദിച്ചേ, അവൻ കളിപ്പിച്ചു എന്നിട്ട് കുട്ടൻ വിചാരിച്ചതാണെന്ന് വിചാരിച്ചു നിക്ക. അതല്ല, അവൻ ആദ്യം അനുപല്ലവി പാടൂ. നിശാനൃത്ത സോപാനത്തിൽ തുഷാരാർദ്ര ശില്പം പോലെ ഒരിക്കൽ ഞാൻ കണ്ടു നിന്നെ ഒരു വജ്ര പുഷ്പം പോലെ. അല്ല അവന് വീണ്ടും ഒരു സംശയം അവിടെ വീണ്ടും, അത് കാരണം നമ്മളെ കളിപ്പിക്കാനായിട്ട്. ഓക്കെ അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ, അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വെയിറ്റും വെച്ച് ഇവിടെ വന്നത് കേട്ടോ. ഞാൻ തിരിച്ചു പോട്ടാ, കുറച്ച് നേരം എടുക്കാം അവിടെ എത്താം. മിസ്റ്റർ സൂര്യനാരായണൻ താങ്കൾ ഗംഭീരമായിട്ട് പാടിയിരിക്കുന്നു, പുഷ്പം പോലെ പാടി അല്ലേ, നന്നായിട്ട് പാടി. ഈ ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, ഇത് സ്വാഭാവികം ജനറ്റിക് ആയിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പ്രായം മാറുന്ന സമയത്തെ വോയിസ് ചേഞ്ച് വരുന്ന സമയത്തൊക്കെ ഇതുണ്ടാകാം. അത് വിട്ടേക്ക് മോനെ, ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നന്നായിട്ട് പാടി. അപ്പം എനിക്കുള്ള ഒരു ഒരു സംശയം മാത്രമേ ഉള്ളൂ, എന്നാണോ അങ്ങനെയാണ് നട്ടുന്നത്? ആദ്യമേ അങ്ങനെ, പിന്നെ പിന്നെ രണ്ടാമത് അങ്ങനെ അങ്ങനെ വരുന്നില്ലേ? ലാസ്റ്റ് കുറച്ച് കൺഫ്യൂഷൻ ആയി അവിടെ ആ ഏരിയ. അപ്പൊ ആ ഏരിയ അങ്ങനെ പാടുന്നെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കിയാണ്. വിടരുമോ ഗാണ്ടാന
അതെ, ആ നോട്ട് കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത് പാടുന്നത്, രണ്ടാമത് പാടുന്നത് ഇത് ആദ്യമേ വിടരുമോ മോ ഗമഗ, അപ്പൊ അത്രയും സ്പീഡ് വരും. രണ്ടാം, പിന്നെ മൂന്നാമത് വിടരുമോ. വെരി ഗുഡ്, വെരി ഗുഡ്, കൊള്ളാം. കലക്കി കേട്ടോ. താങ്ക് യു സാർ. സുഖമായിരിക്കുന്നല്ലേ? ആ സുഖങ്ങൾ തന്നെ, നല്ല സുഖം. ഓക്കെ സൂര്യ, നല്ലതായിട്ട് പാടി. സൂപ്പറായിട്ട് പാടി, നല്ല സോങ് സെലക്ഷൻ. ഈ വോയിസിന്റെ കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് കാര്യമല്ലോ. കഴിഞ്ഞൊരു ദിവസം അനു മാം വന്ന സമയത്ത് സൂര്യനോട് പറഞ്ഞിരുന്നത് ഞാൻ കണ്ടിരുന്നു, റൗണ്ടഡ് ആയിട്ട് പാടണം എന്ന് പറഞ്ഞില്ലേ മോളില്, സ്ട്രെയിൻ വരുന്ന സ്ഥലത്ത് അത് ഈ ഫുൾ പ്രഷർ തൊണ്ടയിൽ കൊടുക്കാതിരിക്കാനായിരിക്കും പറയണേ. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ വെള്ളി വരാനുള്ള സാധ്യത കൂടുതൽ അല്ലേ. ഞാൻ തുറന്ന് പാടുമ്പോൾ ചെതറി പോവുക ശബ്ദം അറിയാണ്ട്. അത് ഇപ്പം കാരണം സൂര്യന് കൺട്രോൾ ചെയ്യാനും പ്രയാസമായിരിക്കും ഈ വോയിസ് ചേഞ്ചിങ് കാര്യം. അപ്പം അതിങ്ങനെ വീണ്ടും വീണ്ടും അതേ കാര്യത്തിനെ പറ്റി പറയുന്നില്ല. അച്ഛനൊക്കെ പറഞ്ഞുതരാൻ പറ്റുമല്ലോ എന്തായാലും കൂടുതൽ നന്നായിട്ട്. അത് വരുന്നു പേടിച്ചിട്ട് പാടണ്ട കേട്ടോ, അത് വരുന്നതുകൊണ്ട് മാർക്ക് കുറക്കില്ല എന്ന് അങ്കിൾമാർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ അങ്ങനെ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൂര്യൻ ഭയങ്കര സൂക്ഷിച്ച് പാടും. സൂക്ഷിച്ച് പാടുമ്പോൾ സൂര്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സിംഗിങ് കേൾക്കാൻ പറ്റില്ല. ഓക്കെ അമ്മ, ബാക്കിയൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വേറെ ഒരു ശ്രുതിയുടെ പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമാണ്, അതും ഊഫ് നക്കും ചെയ്തു മുഖം വെള്ളി വിടട്ടെ. അത് വന്നും പോയി, അത് വേണ്ട കേട്ടോ മാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാ. ഇല്ല, അത് വന്നതിന് ശേഷം നീ പാടി, മുഖം ഒന്ന് വാടിയെങ്കിലും നീ പാടി, അത് നന്നായി. കാരണം ഇല്ലെങ്കിൽ വാടിപ്പോയി കഴിഞ്ഞാല് പാടാൻ പറ്റത്തില്ല മനസ്സ് പോയി കഴിഞ്ഞാല്. പക്ഷെ അതിനെ പിടിച്ചു നിർത്തി നീ പാടി. മിടുക്കനാണ്, നമുക്ക് ഗ്രാഡുകളൊക്കെ വേണ്ടേ? ഗ്രാഡുകൾ നീ പാടിയ പാട്ടിന് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് B+ ആണ് കേട്ടോ. പക്ഷേ അത് പാടി ആ ഒരു ചെറിയൊരു വീഴ്ച വന്നപ്പോൾ അതിൽ പതറാതെ പിന്നെയും അത് തുടർന്നതിന് അത് A-യിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ വന്ന് ശ്രീമാരേട്ടൻ പറഞ്ഞു ഒന്നുകൂടെ പാടാൻ പറഞ്ഞു. അപ്പോൾ അസലായിട്ട് പാടിയതുകൊണ്ട് ഒരു അപ്ഗ്രേഡും കൂടെ A+ അപ്ഗ്രേഡ്. അപ്പൊ ഞാൻ എഴുതട്ടെ, എഴുതട്ടെ. യാ, സൂര്യ നാരായണൻ ഈസ് അവാർഡഡ് A+ ഫോർ ദ ബ്രേവ് റെൻഡിഷൻ ഓഫ് ദ സോങ്. സന്തോഷമായോ? ഹാപ്പി? Congratulations, you are awarded A+ for the song. Thank you, sir. Surya, that's up. At the bottom, all the best. Okay. Okay. Shwasam thedi Vadil padiri Kanneelam kattu Mouram poolum Thenai mari ചിരി തൂകി നമ്മുടെ പൊൻവീട് ചൊരിമഴയ പൊൻകിനാവുകൾ കുളിരലയ പേതിരങ്ങവേ മനമുകുളം നിറമണിയും പൂക്കാലം.